UDF കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് KM മാണി എന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു. ഒന്നുകൂടി പറഞ്ഞു, മാണി സാറിൻ്റെ ഓർമ്മയും ചൈതന്യവും നിൽക്കുന്ന മുന്നണിയാണ് UDF എന്ന്. ഞങ്ങളുടെ ഒപ്പം നിൽക്കേണ്ടവരാണ് അവർ, LDFൽ പോകേണ്ടവരല്ല. മാണി സാറിൻ്റെ കോൺട്രിബ്യൂഷനാണ് UDF എന്നും സുധാകരൻ തള്ളിവിട്ടു. സുധാകര, അന്ന് സുധാകരൻ്റെ വായിലെന്താ? ഏത്തയ്ക്ക പുഴുങ്ങി തിരികെ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. നാട്ടിൽ നടക്കുന്ന എല്ലാ അവിഹിത ഗർഭത്തിലും പ്രതികരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് അന്നത് പറഞ്ഞില്ല? പരമവിഡിയും കഴിവുകെട്ടവനുമായ അന്നത്തെ KPCC പ്രസിഡന്റും ദുഷ്ടനും നെറികെട്ടവനുമായിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവും രണ്ടും കെട്ട മുന്നണി കൺവീനറും മുൻകൂട്ടി തയ്യാറാക്കിയ നാടകത്തെ ചോദ്യം ചെയ്യാൻ മാനിഷാദ അഥവാ ഹരിത് കാട്ടാള എന്ന് പറയാൻ നിങ്ങളെക്കൊണ്ട് അന്ന് സാധിച്ചില്ലല്ലോ സുധാകര. നിങ്ങളെല്ലാം അന്ന് ഗ്യാലറിയിലിരുന്ന് കളി കാണുകയായിരുന്നില്ലേ? ജനങ്ങൾ വിഡ്ഢികളായതുകൊണ്ട് LDF കഴിഞ്ഞാൽ അടുത്ത 5 വർഷം UDF എന്ന വരട്ട് തത്വശാസ്ത്രവും പറഞ്ഞ് ഇരിക്കുകയായിരുന്നില്ലേ? PJ ജോസഫിൻ്റെ തൊഴുത്തിലാണ് മുഴുത്ത കറവയുള്ള പശുക്കൾ എന്ന കണക്കും കൂട്ടി മനപ്പായസവും ഉണ്ട് ഇരിക്കുകയായിരുന്നില്ലേ നിങ്ങൾ ഓരോരുത്തരും? നിങ്ങളുടെ തലതൊട്ടപ്പനായ AK ആന്റണി പോലും ജോസ് പോയാൽ ഒരു ചുക്ക് സംഭവിക്കില്ലെന്ന് പറഞ്ഞിരുന്നയാളല്ലേ? ജോസിൻ്റെ ഇലക്ഷൻ കമ്മീഷനിലെ കേസ് തോൽപ്പിക്കാൻ മുമ്പ് തൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഇലക്ഷൻ കമ്മീഷണറെ കൂട്ടുപിടിച്ചയാളല്ലേ AK ആന്റണി? സത്യത്തിനെതിരെ വിയോജനക്കുറിപ്പ് എഴുതിയ ഇലക്ഷൻ കമ്മീഷണറെ അറിയില്ലെന്ന് പറയാൻ AK ആന്റണിക്ക് സാധിക്കുമോ? UDFൻ്റെ കണ്ണാണ് കരളാണ് KM മാണിയെന്ന് ഇപ്പോൾ പറയുന്ന സുധാകരൻ UDF സ്ഥാപിച്ച കാലത്ത് കോൺഗ്രസിൽ പോലും ഇല്ലായിരുന്നു എന്ന കാര്യം മറന്നുപോകരുത്. അന്ന് ജനതാ പാർട്ടിക്കാരനായിരുന്നു. സുധാകര, ഒന്നോർക്കണം, 1979 ഇടതുമുന്നണിയായിരുന്നു. അതിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി വെഞ്ചരിച്ചെടുത്തത് KM മാണിയായിരുന്നു. ഒന്നുകൂടി പറയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഥമ നിയമസഭാ കക്ഷി നേതാവ് കൂടിയായിരുന്നു KM മാണി. മാണിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുന്നണി നിർദ്ദേശിച്ചപ്പോൾ നിയമസഭ പിരിച്ചുവിടാൻ ഗവർണർ ജ്യോതി വെങ്കടാചലത്തിന് നിർദ്ദേശം നൽകിയത് അന്നത്തെ കോൺഗ്രസ് പ്രാദേശിക ലീഡറായിരുന്നു. അത് കോൺഗ്രസ് രാഷ്ട്രീയം. തുടർന്ന് 1982 ഐക്യമുന്നണിയിൽ കയറിയ മാണി ആ മുന്നണിയിലും കൈവെപ്പ് ശുശ്രൂഷ നടത്തി. അങ്ങനെ അത് ഐക്യ ജനാധിപത്യ മുന്നണിയായി. അടുത്ത ഊഴം ഞങ്ങളുടേതാണെന്ന രാഷ്ട്രീയം മാത്രം കൈമുതലായ ഒരു KPCC പ്രസിഡന്റും മുന്നണി നേതാക്കളും നിറഞ്ഞതായിരുന്നു UDF. ഇതായിരുന്നു UDFൻ്റെ പരാജയ കാരണമെന്ന് കണ്ടെത്താൻ പാഴൂർ പടിക്കലൊന്നും പോകേണ്ട. ഈ വിഡ്ഢിക്കോമരങ്ങൾ രാഷ്ട്രീയമറിയാതെ വിധിയെ ആശ്രയിച്ചിരുന്നപ്പോൾ പിണറായി വിജയൻ എന്ന ഭീഷ്മാചാര്യൻ അണിയറയിൽ ആയുധങ്ങൾ ശേഖരിക്കുകയായിരുന്നു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നപ്പോൾ നേതാക്കളെല്ലാം ഒരു വശത്തും അണികളെല്ലാം CPMലും എന്നപോലെ കേരള കോൺഗ്രസിൻ്റെ പിളർപ്പിൽ അണികൾ ജോസിൻ്റെ കൂടെയും നേതാക്കൾ ജോസഫിൻ്റെ കൂടാരത്തിലുമാണെന്ന് മുന്നാലെ തിരിച്ചറിഞ്ഞ പിണറായി ജോസിനെയും കൂട്ടരെയും അനാഥരാക്കില്ലെന്ന് വാക്കുകൊടുത്ത് കൂടെ കൂട്ടിയത് ചരിത്രം. അത് പിണറായിയുടെ രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെയും രാഷ്ട്രീയ തന്ത്രത്തിൻ്റെയും ഫലമാണ്. തീപിടി ചാളിക്കത്തുന്ന പെട്രോൾ പമ്പിലേക്ക് ഒരു ടിൻ പെട്രോളുമായി ഓടിക്കയറുന്ന ജോസ് കെ മാണിയുടെ കാർട്ടൂൺ വരച്ച മാധ്യമങ്ങളെയും ഈ സന്ദർഭത്തിൽ നമ്മൾ വിസ്മരിക്കുന്നില്ല. ജോസ് കെ മാണിയുടെ ആ ചങ്കൂറ്റമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഇന്നത്തെ ബാക്കിപത്രം. 140 നിയമസഭാ മണ്ഡലത്തിലും അതിർത്തി വരമ്പുകൾ അറിയാവുന്ന എത്ര നേതാക്കൾ കോൺഗ്രസിലുണ്ട്? കേവലം 3% വോട്ടാണ് ഭാവി നിർണ്ണയിക്കുന്നതെന്ന് മനസ്സിലാക്കി ജോസിനെയും കൂട്ടരെയും കാലേക്കൂട്ടി മനസ്സിൽ കണ്ട പിണറായിയാണ് ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ആചാര്യൻ. ജോസും കൂട്ടരും നേടിയ 3.25% വോട്ടിൻ്റെ പ്രസക്തി ഇപ്പോഴും ഒരു കോൺഗ്രസ്സുകാർക്കും മനസ്സിലായിട്ടില്ലെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ സങ്കടം. ജോസിനും കൂട്ടർക്കും 13 സീറ്റ് നൽകി LDF ആദരിച്ചത് വേണ്ടവണ്ണം ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കാതെ പോയത് LDFൻ്റെ കുറ്റമല്ല, മറിച്ച് ജോസിൻ്റെ ഉപദേശകരുടെ കുറ്റമാണ്. അടുത്തവൻ അകലുമ്പോഴും അകന്നവൻ അടുക്കുമ്പോഴും സൂക്ഷിക്കണം. ഈ ആപ്തവാക്യം ജോസ് പഠിച്ചിട്ടുണ്ടാകില്ല. കാരണം ജോസ് പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയത്തിലാണല്ലോ. പക്ഷേ കുഞ്ഞുമാണിക്കത് അറിയാമായിരുന്നു. കുഞ്ഞുമാണി മലയാളം മീഡിയത്തിലാണ് അഭ്യസിച്ചത്. ഒന്നുകൂടി പറയാം, ജോസിൻ്റെ പാർട്ടിക്ക് ചില സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകളുണ്ട്. വളരെ ശക്തരാണവർ. ജോസിനെ ആരോഗ്യപരമായി വിമർശിച്ച് ആരെങ്കിലും വാർത്ത ചെയ്താൽ അവരത് തമസ്കരിക്കുകയും കണ്ടമട്ട് കാണിക്കുകയുമില്ല. മറിച്ച് ജോസിനെയും പിതാവ് KM മാണിയെയും ആരെങ്കിലും മുച്ചോടും തെറിയാഭിഷേകം നടത്തിയാൽ അവർ അവരുടെ ഗ്രൂപ്പിൽ അങ്ങോളം ഇങ്ങോളം എത്തിക്കും, അവൻ്റെ തന്തയ്ക്ക് വിളിക്കാൻ ആഹ്വാനിക്കും. എന്നിട്ട് അവൻ നാറിയ തെണ്ടിയ അവന് നമ്മളോട് വിരോധമാ തുടങ്ങിയ സ്ഥിരം പല്ലവികൾ ഉപയോഗിച്ച് ആത്മനിർവൃതി നേടും. ആരോഗ്യപരമായ വിമർശനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിമർശനങ്ങൾ ഉൾക്കൊണ്ട് നിരത്തുകയും ചെയ്യാതെ അവനെ തമസ്കരിക്കുന്നതും മൂന്നും കൂട്ടി തെറി വിളിക്കുന്നവന് അനാവശ്യ പ്രചരണത്തിലൂടെ താമ്രപത്രം നൽകുമ്പോൾ
അവരവരെ തന്നെയാണ് അവഹേളിക്കുന്നതെന്ന തിരിച്ചറിവില്ലാത്തതുമാണ് മാണി ഗ്രൂപ്പിൻ്റെ പോരായ്മ. നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ പാർട്ടി വിട്ടുപോയവനെ താക്കോൽ സ്ഥാനവും കാലാകാലം എതിരാളികളുടെ കൂടെ നിന്ന് ആഭാസം എഴുതി പിടിപ്പിച്ചവനെ മുഖ്യ ഉപദേശകനുമാക്കി നടക്കുന്ന ജോസ് പക്ഷേ മരം ചാടി നടക്കുന്ന വാനരനല്ല. അയാൾ മുറിവേറ്റ സിംഹമാണ്. പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവൻ തന്നെയാണ് ജോസ് കെ മാണി. അതുകൊണ്ടാ സുധാകര, ആട്ടിൻമുട്ടൻ്റെ പിറകെ കുറുക്കൻ നടക്കുന്നതുപോലെ ഇപ്പോൾ വീഴുമെന്ന് പറഞ്ഞ് പിറകെ നടക്കുന്നതിൽ കാര്യമില്ല. അത് വീഴില്ല, അത് താങ്കളുടെ അതിമോഹം മാത്രമാണ്.